ഫ്രണ്ട്സ്, നെയിം വിത്ത് നെയിം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഫിഷ് മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ബസ്മതി റൈസ് നല്ലതുപോലെ കഴുകിയെടുത്തതാണ്. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് തൊട്ട് ഒരു 15 മിനിറ്റ് വരെ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു അരിപ്പ പാത്രത്തിലേക്ക് റൈസ് മാറ്റി വെക്കണം. ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത് ഈ ഫിഷാണ്. ഫിഷ് ഞാൻ ഇതുപോലെ വരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരമുറി ലെമൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. രണ്ട് ഭാഗം ഞാൻ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ഫിഷ് ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടില്ല, ഇത് മറ്റൊരാവശ്യത്തിനുള്ളതാണ്. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് മസാല പൗഡറുകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, മന്തി മസാല, ലെമൺ ജ്യൂസ്. ഞാൻ 2 ലെമണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഫിഷിന്റെ മുകളിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. ഇതിന്റെ ഗ്യാപ്പിലൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. ഇപ്പൊ ഞാൻ ഇത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 2 ഭാഗം ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതാണ്. ഈ ഫിഷ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു 3 പീസ് സവാള എടുത്തിട്ടുണ്ട്. വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഡ്രൈ ലെമൺ, പിന്നെ 2 മുഴുവൻ മുളകും. സ്പൈസസ് ആണ് സ്പൈസസ്. ഇത് ബേലീഫ്, ബേലീഫ് എന്ന് പറഞ്ഞാൽ കറുകപ്പട്ടയുടെ ഇലയാണിത് ഉണക്കിയെടുത്തത്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്. നമുക്ക് ഫിഷിൽ മസാല പിടിക്കുമ്പോഴത്തേനും നമുക്ക് റൈസ് ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ച റൈസ് നമുക്ക് വന്നിട്ട് വറുത്തെടുക്കാം. നല്ലതുപോലെ വറുത്തെടുക്കണം. ഒരു അരിയുമ്പോൾ മറ്റൊരു അരി ഒട്ടാത്ത രീതിയിൽ വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. റൈസ് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഞാന്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഞാനൊരു മറ്റൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ചൂടായി. ഇതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ച സവാള ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. ഞാൻ പെരിഞ്ജീരകം നേരത്തെ കാണിക്കാൻ മറന്നുപോയതാണ്, സോറി. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇപ്പൊ ഞാൻ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 1/5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. 4 പച്ചമുളകും. ഈ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. നമുക്ക് എരിവ് അധികം വേണ്ട, കാരണം കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട്, കഴിക്കുന്നവരാണെങ്കിൽ എരിവ് അധികം ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഡ്രൈ ലെമണും ഞാൻ ചേർത്തിട്ടുണ്ട്.
ഇത് ടൊമാറ്റോ പ്യൂരിയാണ്. അതായത് ടൊമാറ്റോ അടിച്ചെടുത്തതാണ്. നല്ലതുപോലെ അടിച്ചെടുക്കണം. എന്നാൽ ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ച ഒരു ചെറിയ ഫിഷ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ഫിഷാണിത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വേവിച്ചെടുക്കണം ഫിഷ്. അപ്പോൾ എന്നാൽ ഫിഷ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഫിഷിൽ നിന്നെടുത്ത പീസുകളാണിത്, ആ വെന്ത ഫിഷിൻ്റെ പീസുകളാണ്. അത് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റൈസ് ചേർക്കാം. വെള്ളത്തിൻ്റെ കണക്ക് മറക്കരുത്, ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം. നമുക്ക് റൈസ് ആവുന്ന നേരം കൊണ്ട് നമ്മുടെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ സിമ്മിലിട്ടിട്ട് വേണം ബ്രഷ് ഫിഷ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇനി രണ്ട് ഭാഗവും മറച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരല്പം ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലെമൺ ജ്യൂസും ഒരല്പം ചേർക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക്. ഇതുപോലെ മറച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ റൈസ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മ വറുത്ത് വെച്ചതുകൊണ്ട് ഒരു റൈസും ഒരു റൈസ് ഒട്ടണ പോലും ഇല്ല. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ മുഴുവനായിട്ടുള്ള ചില്ലി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.